തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണത്തിൽ 100-ലധികം ക്രൈസ്തവർ ദാരുണമായി കൊല്ലപ്പെടുകയും 10,000 ഭവനരഹിതരാകുകയും ചെയ്ത കാണ്ടമാൽ ജില്ലയിൽ 600,000 വിശ്വാസികൾ പങ്കെടുത്ത മരിയൻ തീർത്ഥാടനം ശ്രദ്ധേയമായി. കാണ്ടമാൽ ജില്ലയിലെ പാർത്തമഹ മരിയൻ ദേവാലയത്തിലെ തിരുനാളാണ് വിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത്. കൊറോണ പകർച്ചവ്യാധിയെ തുടർന്ന് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ തിരുനാൾ ആഘോഷിച്ചത്. 1994 മാർച്ച് 5 വിറക് ശേഖരിക്കാൻ പർത്താമ മലമുകളിൽ പോയ കോമളാദേവി എന്ന വിധവയായ ഹൈന്ദവ സ്ത്രീക്ക് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പാപികളുടെ മാനസാന്തരത്തിനായി ജപമാല ചൊല്ലുവാൻ ഒരു ദേവാലയം നിർമ്മിക്കുന്നതിന് പ്രദേശത്തെ വൈദികനോട് പറയണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആളുകൾ അവരെ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്നതിനെ തുടർന്ന് 12 വയസ്സുള്ള ഒരു ആൺകുട്ടി വന്ന് കോമളാദേവിയോട് വീണ്ടും അതേ മലമുകളിൽ പോകാൻ ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് വീണ്ടും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് കൂടുതൽ അടുക്കാൻ ദിവസവും ജപമാല ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ അൽഫോൺസേ ബല്യാർ സിംഗ് പാരിഷ് കമ്മിറ്റി രൂപീകരിച്ച് പരിശുദ്ധ അമ്മ ദർശനം നൽകിയ സ്ഥലത്ത് ഒരു ചെറിയ ഗ്രോട്ടോ നിർമ്മിച്ചു. വൈകാതെ ആഗ്നസ് എന്ന പേരിൽ കോമളാദേവി ജ്ഞാനസ്നാനം സ്വീകരിച്ച് കത്തോലിക്കാ സഭയിൽ അംഗമായി. നിരവധി ആളുകൾ പർത്തമഹ മാതാവിനോട് പ്രാർത്ഥിക്കാൻ ഇവിടേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. പ്രദേശത്തെ ക്രൈസ്തവ വിശ്വാസ വളർച്ചയുടെ സാക്ഷ്യമാണ് ഇത്രയധികം ആളുകൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ എത്തിയതെന്ന് ഹോളി റോസറി ദാരിംഗ്ബാദി ഇടവക വികാരി ഫാദർ മുകുന്ദ് ദേവ് പറഞ്ഞു. കാണ്ടമാൽ ജില്ലയിൽ മാത്രം 26 ഇടവകകളിലായി 50,000-ത്തോളം കത്തോലിക്ക വിശ്വാസികളുണ്ട്.